Hello friends, welcome to the new episode of Plus One Accountancy Class. Hope oh, you all are in love with Accountancy right now. Okay, today we are moving on to the next chapter, which is Depreciation. Have you heard of the term Depreciation? Before that, you all know what are fixed assets. What are fixed assets? Fixed assets are the assets which are used in the business or held in the business for a long period of time, long period of time, which means for more than one accounting year. Can you please tell me some examples for fixture assets? Plant and machinery, land and building, furniture, equipments, etc., all are fixture assets. Today we are going to deal with the, one of the most important peculiarity of this fixture assets. What is that depreciation? ദീസ് ഫിക്സഡ് എസെറ്റ്സ് ആർ സബ്ജെക്ട് ടു എ ഡിക്ലൈൻ ഇൻ വാല്യൂ വിച്ച് ഈസ് ടെക്നിക്കലി ടേംഡ് ആസ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് എസെറ്റ്സ് ആർ സബ്ജെക്ട് ടു എ ഡിക്ലൈൻ ഇൻ വാല്യൂ ആൻഡ് ദിസ് ടെക് ഡിക്ലൈൻ ഈസ് ടെക്നിക്കലി ടേംഡ് ആസ് ഡിപ്രീസിയേഷൻ എല്ലാ ഫിക്സഡ് എസെറ്റ്സും ഒരു ഓൾവേസ് ഹാവിങ് എ ഡിക്ലൈൻ ഇൻ വാല്യൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സാധാരണ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതിന് ശേഷം എല്ലാവർക്കും മൊബൈൽ സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മൊബൈൽ സ്വന്തമായിട്ട് കിട്ടിയതിന് ശേഷം നമുക്കറിയാം നമ്മളൊരു ടെൻ തൗസൻ്റോ നയൻ തൗസൻഡോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ എമൗണ്ട് കൊണ്ടായിരിക്കും നിങ്ങൾ മൊബൈൽ വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു വർഷത്തോളമായിട്ടത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളിത് വിൽക്കാൻ തീരുമാനിക്കണം അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിലവാക്കിയ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ആ എമൗണ്ട് തന്നെ തിരിച്ചു തിരിച്ചുവിട്ടപ്പോൾ ഇല്ല കിട്ടില്ല ആ വാല്യൂ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ടാവും ആ ഡിക്ലൈനെയാണ് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെഹുക്കിൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു അഞ്ചോ ആറോ മാസത്തിന് ശേഷം നിങ്ങളത് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും വളരെ കുറവുള്ള ഒരു വാല്യൂ ആയിരിക്കും അതിൻ്റെ വാല്യൂവിൽ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ടാവും ആ ഡിക്ലൈന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ അക്കോഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടിങ് ലണ്ടൻ

കുറഞ്ഞിട്ടുണ്ടാകും അതേപോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാകും അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ എക്സാമ്പിൾസ് ഫോർ സം ഡിപ്രീഷിയബിൾ അസെറ്റ്സ് ആർ മെഷീനറി പ്ലാന്റ് ഫേണിച്ചർ ബിൽഡിങ്സ് ഇക്യുപ്മെൻറ്റ്സ് എക്സെട്ര ദൻ വൈ വി ഹാവ് ടു റെക്കോർഡ് ദിസ് ഡിപ്രീസിയേഷൻ ഇൻ അവർ അക്കൗണ്ട്സ് നമ്മുടെ അക്കൗണ്ട്സിൽ എന്തുകൊണ്ടാണ് ഈ ഡിപ്രീസിയേഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ബാലൻസ് ഷീറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ഓൾവേസ് റിവീൽസ് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ ബിസിനസിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാനുള്ളതാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫേണീച്ചർ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്തു ഈ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് പർച്ചേയ്സ് ചെയ്ത ഫേർണീച്ചർ നമ്മൾ ആ വർഷത്തെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഫിഫ്റ്റി തൗസൻഡ് റെക്കോർഡ് ചെയ്തു ദെൻ നെക്സ്റ്റ് ഇയർ എഗെയിൻ ഈ ഫോണീച്ചർ നമ്മൾ വിറ്റിട്ടുണ്ടാവില്ല ഫേണീച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്യണം വീണ്ടും റെക്കോർഡ് ചെയ്യണം ദെൻ എഗെയിൻ അതിൻ്റെ വാല്യൂ ഫിഫ്റ്റി തൗസൻഡ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ഷോ ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ കാരണം എന്താണ് ഫിഫ്റ്റി തൗസൻഡ് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് ഫർണിച്ചറിൻ്റെ വാല്യൂ ഇപ്പോഴും ഫിഫ്റ്റി തൗസൻഡ് ആയിട്ട് തന്നെ തുടരണമെന്നില്ല കാരണം എന്താണ് അതിൻ്റെ വാല്യൂവിൽ ബിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു റെക്കോർഡ് ഡിപ്രീസിയേഷൻ ഇൻ ഓർഡർ ടു ഷോ ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ അതുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയണത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് ഈ എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എക്സ്പെൻസ് കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നിങ്ങൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്കറിയാം ബാലൻസ് ഷീറ്റിൽ അസെറ്റ്സും ലൈബിലിറ്റീസും നമ്മൾ കാണിക്കുന്നു അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസസും ഇൻകവും എല്ലാം ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എക്സ്പെൻസസ് കാണിക്കുക ഈ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷനെ നമ്മൾ കാണിക്കാനുള്ളത് ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഈ ഡിപ്രീസിയേഷൻ കാണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒരു എക്സ്പെൻസ് അവിടെ കുറയും ഇപ്പോൾ ഈ ഫിഫ്റ്റി തൗസൻറ്റിന് ഫൈവ് തൗസൻഡ് ഡിപ്രീസിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസ് കൂടി ഫൈവ് തൗസൻഡ് അവിടെ വന്നിട്ടുണ്ടാകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും ഇനി അത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കേണ്ടി വരും വി ഹാവ് ടു ഗിവ് എ ഹയർ എമൗണ്ട് ഓഫ് ടാക്സ് ടാക്സ് നമ്മൾ കൂടുതൽ അടയ്ക്കേണ്ടി വരും ഈ പ്രോഫിറ്റിന് നമുക്കില്ലാത്ത ഒരു പ്രോഫിറ്റിന് അവിടെ ആക്ച്വലി ഒരു ലോസ് ഓഫ് വാല്യൂ അവിടെ ഒരു ലോസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് അത് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കൂടിയ പ്രോഫിറ്റിന് ഒരു ടാക്സ് നമ്മൾ കാണിക്കേണ്ടി വരും അതുകൊണ്ട്

എന്തൊക്കെയാണ് ഈ ഡിപ്രീസിയേഷന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് വൺ ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് 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 ഫസ്റ്റ് ഡിക്ലൈൻ ഇൻ ദ ബുക്ക് ബുക്ക് വാല്യൂ വാല്യൂ ബുക്ക് വാല്യൂ മീൻസ് ഓ ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിനാണ് ആ ഫേണീച്ചർ പർച്ചേസ് ചെയ്യുന്നത് ഒറിജിനൽ പ്രൈസ് ഫിഫ്റ്റി ആണ് ദൻ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും നമ്മൾ ആ സെറ്റ് കാണിക്കുക ബുക്ക് വാല്യൂവിലായിരിക്കും അപ്പോൾ ഓൾവേസ് ഈ ഡിപ്രീസിയേഷൻ ഓൾവേസ് നമ്മൾ കാണിക്കുന്നത് കൊണ്ട് ആ ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ് എപ്പോഴും ഒരു ഡിക്ലൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അസെറ്റ് കാണിച്ചിരിക്കുന്നതായിരിക്കില്ല അസെറ്റ് എമൗണ്ട് ആയിരിക്കില്ല ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിലെ എമൗണ്ടിൽ അസെറ്റിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അത് ഓരോ വർഷവും ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും ദൻ സെക്കൻഡ് തിങ് ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം യൂസേജ് ഓഫ് സെലസൻസ് എക്സെട്ര നമ്മൾ ലോസ് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു എല്ലാ അസെറ്റ്സിനും ഒരു ലോസ് ഓഫ് വാല്യൂ സംഭവിക്കേണ്ടത് അതെന്തുകൊണ്ടൊക്കെയാണെന്നാണ് ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്ത് ചെയ് ഇട്ടതിന് ശേഷം നമ്മളത് യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ യൂസേജ് യൂസേജ് കൊണ്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ സെറ്റ് നമ്മൾ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ഗീവ് ടു ഒറിജിനൽ പ്രൈസ് ആൻഡ് വൺ മോർ തിങ് ഒബ്സലസൻ വാട്ട് ഈസ് ഒബ്സലസെൻസ് ഒബ്സൊലസെൻസ് മീൻസ് നമ്മളിപ്പോൾ എന്താണ് ഒരു പുതിയ പ്രോഡക്റ്റ് പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഔട്ട്ഡേറ്റ് ഡേയ്റ്റ് ആവും മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും അതിന് പറയുന്നത് അതിന് പുതിയൊരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി അതെന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്താണ് കീപാഡ് മൊബൈലാണ് അത് മാറിയിട്ട് ഇപ്പോൾ എന്തായാലും ടച്ചായി അപ്പോൾ കീപാഡ് മൊബൈലിൻ്റെ ഉള്ള ആ വാല്യുവിൽ ഇടിവ് സംഭവിച്ചു പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് പുതിയൊരു ഇന്നോവേഷൻ മാർക്കറ്റിൽ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും അതിന് പറയുന്ന പേരാണ് ഓപ്സലസൻസ് അപ്പോൾ എന്തൊക്കെയായിരുന്നു ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം യൂസേജ് ആൻഡ് ഒബ്സലസൻസ് ആൻഡ്

എക്സ്പയർഡ് കോസ്റ്റ് ഒരു കാലഹരണപ്പെട്ട കോസ്റ്റ് ആണെന്ന് പറയും കാരണം എന്താ വെച്ചാൽ വി ഹാവ് സ്പെൻഡ് സംതിങ് ടു വേർഡ്സ് ഓർ അക്വയറിങ് ആൻ അസെറ്റ് ഒരു അസെറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംതിങ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ദൻ ഈ സ്പെൻഡ് ചെയ്തതിന് ശേഷം വി ഹാവ് റിസീവ്ഡ് ബെനഫിറ്റ് ഫ്രം ദാറ്റ് അസെറ്റ് ഓൾസോ ആ അസെറ്റിൽ നിന്ന് നമ്മൾ ഓരോ വർഷവും അതിൻ്റെ ബെനഫിറ്റ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ റിസീവ് ചെയ്ത് അസെറ്റ് നമ്മൾ യൂസ് ചെയ്തു അതിൻ്റെ ബെനഫിറ്റ് റിസീവ് ചെയ്തു അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വാല്യൂവിൽ ആ റെഡ്യൂസ് വരുന്നത് കൊണ്ടാണ് എക്സ്പയേർഡ് കോസ്റ്റാണെന്ന് പറയാനുള്ള കാരണം ദെൻ വൺ മോർ തിങ് ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസാണ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി റെൻറ്റ് ഇതൊക്കെ എക്സ്പെൻസസ് ആണ് ഈ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ സാലറി ഫൈവ് തൗസൻഡ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ഫൈവ് തൗസൻഡ് എമൗണ്ട് എടുത്തിട്ട് കൊടുക്കേണ്ടി വരും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും അത് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും പക്ഷേ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ് വി എമൗണ്ട് ഒരു എമൗണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് ഹാപ്പനിങ് ദർ ഇസ് എ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഒരു Decline in the value always happens. We have That is a non cash expense. Features of depreciation decline in the book value of asset, loss of value due to passage of time, usage, obsolescence, etc. And it is a continuum process and also it is an expired cost. One more thing it is a non cash expense.

നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന റിസോഴ്സസ് ആണ് ഈ റിസോഴ്സസിൽ നിന്ന് സാധാരണ നമ്മൾ ഈ മെറ്റീരിയൽസ് എക്സ്ട്രാ ഇപ്പോൾ മൈൻസിൽ നിന്നും ക്വാറേസിൽ നിന്നുമൊക്കെ കോളാകാം അല്ലെങ്കിൽ മെറ്റൽസ് ആകാം ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും തോറും വാട്ട്സ് ഹാപ്പനിങ് ദർ അവൈലബിലിറ്റി ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് മെറ്റൂരി മെറ്റീരിയൽ റിഡ്യൂസേസ് നമ്മളതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യും തോറും അതിനുള്ള ക്വാണ്ടിറ്റി അവൈലബിലിറ്റി ഓഫ് ക്വാണ്ടിറ്റി അവിടെ കുറയുന്നുണ്ട് അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിപ്ലീഷൻ എന്നുള്ള ടേം വൺസ് അഗെയിൻ ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ഇൻ ദ കോൺടെക്സ് കോണ്ടെക്സ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈൻഡ്സ് ക്വാറീസ് എക്സെറ്റ ദൂസസ് ദ അവൈലബിളിറ്റി ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് അനദർ ടെമേഴ്സ് അമോട്ടൈസേഷൻ ഇറ്റ് റെഫേഴ്സ് ടു റൈറ്റിംഗ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഇൻടാച്ചിബിൾ അസ ഇറ്റ്സ് ലൈക്ക് പേറ്റൻറ്റ് കോപ്പി റൈറ്റ് ട്രേഡ് മാർക്ക് എക്സെട്രു ആൾ നോ വാട്ട് ആർ ഇൻടാച്ചബിൾ അസെറ്റ്സ് ഇൻടാച്ചബിൾ അസെറ്റ്സ് എന്ന് വെച്ചാൽ അസെറ്റ്സ് വിച്ച് ആർ നോട്ട് ഹാവിംഗ് എ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓർ എ റിയൽ വാല്യൂ എന്തൊക്കെയാണ് പേറ്റൻ കോപ്പി റൈറ്റ് ട്രേഡ് മാർക്ക് എല്ലാം എക്സാമ്പിൾസ് ആണ് ഒരു റിയൽ വാല്യൂ ഇല്ലാത്ത അസെറ്റ്സാണ് ഇതിൻ്റെ നമുക്കറിയാം അതിൻ്റെയൊക്കെ ഒരു പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പിരീഡിലേക്കാണ് അതിൻ്റെ വാല്യു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാലത്തും ഓരോ ഓരോ പിരീഡിലും അതിൻ്റെ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ടതുണ്ട് അതിന് പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ അതായത് ഇൻടാച്ചബിൾ അസെറ്റ്സ് ആയിട്ടുള്ള പേയ്റ്റൻ കോപ്പി റൈറ്റ് ട്രേഡ് മാർക്ക് അതൊരു സ്പെസിഫിക് പീരീഡിലേക്കാണ് നമുക്ക് ആ അസെറ്റിന് ആ വാല്യൂ ഉള്ളത് അപ്പോൾ ഓരോ പീരീഡും കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂവിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ ഓക്കെ മൂന്ന് ടേംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈസ് ഡിപ്രീസിയേഷൻ ഡിപ്ലീഷൻ ആൻഡ് എമോട്ടൈസേഷൻ ഇൻ ദിസ്റ്റാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഡിപ്രീസിയേഷൻ ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളൊന്നാണ് ഫസ്റ്റ് വൺ വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം നമ്മൾ സാധാരണ ഒരു അസെറ്റ് യൂസ് ചെയ്യും തോറും അല്ലെങ്കിൽ അത് പാസ് ചെയ്യ ഒരു ടൈം കടന്നു പോകും തോറും അത് അതിൻ്റെ തേയ്മാനം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കുന്നുണ്ട് അതിന് നമ്മൾ വിയർ ആൻഡ് ടിയർ തേയ്മാനമോ അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ വരുന്ന ആ അസെറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന ഇടിവിനെ പറയുന്നതാണ് വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം ദൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പിരിയേഷൻ ഓഫ് ലീഗൽ റൈറ്റ് സെർട്ടൈൻ അസെറ്റ്സ് ഹാവിങ് എ റൈറ്റ് ടു ഓ യൂസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ആകാം പെയ്റ്റൻ്റ് ആകാം അല്ലെങ്കിൽ ലീസ് ഒക്കെയുള്ള എഗ്രിമെൻ്റ് ആകാം ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കാണ് നമുക്ക് ആ പെർട്ടിക്കുലർ അസെറ്റ് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ സെറ്റിനുള്ള വാല്യൂ നമുക്കുള്ളത് ദെൻ ആ പർട്ടിക്കുലർ പീരീഡ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പിരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ആ സെറ്റിന് വാല്യൂ ഉണ്ടാവില്ല ഓഫ് ലീഗൽ ലീഗൽ റൈറ്റ് റൈറ്റ് അതിൽ നിന്ന് വൺ ഈസ് ഈസ് വി ഹാവ് ഓൾറെഡി വാട്ട് ും അത് അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവും അതെന്തുകൊണ്ടൊക്കെ ആയിരിക്കാം ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കാം ന്യൂ ടെക്നോളജി ആയിരിക്കാം അതല്ലെങ്കിൽ പ്രോഡക്റ്റിൽ തന്നെയുള്ള ഇപ്പോൾ മൊബൈലൊക്കെ ആകുമ്പോൾ മൊബൈലിൽ എന്താണ് ഒരു പുതിയ മോഡലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പഴയ മോഡലിൻ്റെ വാല്യൂവിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ചിലപ്പോൾ അതിൻ്റെ വാല്യൂവിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാകും അതിന് പറയുന്നതാണ് ഒബ്സലസൻസ് പുതിയ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഇന്നവേഷൻ വരുമ്പോൾ പഴയതിനുണ്ടാകുന്ന ഇടിവിനെ പറയുന്നതാണ് ഒബ്സലസെൻസ് ആൻഡ് വൺ മോർ തിങ് അപ്നോർമൽ ഫാക്ടേഴ്സ് ലൈക്ക് ആക്സിഡൻസ് ഡ്യൂ ടു ഫയർ എർത്ത് ക്വീക്ക് ഫ്ലഡ് എക്സെട്ര അതായത് നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻസ് ആവാം ഫയറോ എത്കേക്ക് അല്ലെങ്കിൽ ഫ്ലഡ് അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസറ്റ്സിനുണ്ടാകുന്ന കേടുപാടുകളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കാം ഡിപ്രീസിയേഷൻ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഡിപ്രീസിയേഷൻ്റെ കോസസ് വിയർ ആൻഡ് ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം എക്സ്പിരേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഒബ്സൻസ് അപ്നോർമൽ ഫാക്ടേഴ്സ് ലൈക്ക് ആക്സിഡൻസ് ഡ്യൂ ടു ഫയർ എത് കേക്ക് ഫ്ലഡ് എക്സെട്രൻ ഫോർ ഡിപ്രീസിയേഷൻ മാച്ചിങ് of cost and revenue according to matching principle the cost of the current period should be matched against the revenue of the respective period and second one is consideration of tax to give proper tax profit and loss account should reveal the accurate net profit so we have to give proper depreciation every year then next one is true and fair financial position the balance sheet show the true and fair view of the financial position in order to give this true and fair view of the financial position we have to deduct depreciation amount from the particular asset in the balance sheet and the last one is compliance with law Certain legislations compel to give the depreciation properly. Then we are moving on to the factors affecting the amount of depreciation. What are the factors affecting the amount of depreciation? We are coming to the calculation of depreciation. How to calculate depreciation? What are the factors? First one is cost of asset, asset in the cost. എന്തായിരിക്കും അസെറ്റിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും പർച്ചേസ് പ്രൈസ് ആ അസെറ്റ് പർച്ചേസ് ചെയ്യാനുള്ള പ്രൈസ് പ്ലസ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എക്സെട്ര പർച്ചേ കോസ്റ്റ് ഓഫ് അസെറ്റ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എക്സെട്ര എന്തൊക്കെയാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആയിരിക്കും അത് പെർച്ചേസ് ചെയ്യാനായിട്ടായിട്ടുണ്ടാവുക ദെൻ അതിന് ഫ്ളൈറ്റ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ് അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് ഇനിയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയാ ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഏത് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അതെല്ലാം ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും ആ അസെറ്റിൽ തന്നെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കൊടുക്കണത് ആ പർട്ടിക്കുലർ ആ കൺസേൺഡ് അസറ്റിൽ തന്നെയാണ് ഈ കോസ്റ്റുകളെല്ലാം ഫ്ളൈറ്റോ ട്രാൻസ്പോർട്ടേഷനോ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ അസെറ്റിനെ പ്രോപ്പർ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കാൻ വേണ്ടി വരുന്ന ആ എക്സ്പെൻസ് ഇതെല്ലാം കൂടി നമ്മൾ ഏതിലേക്കാണ് ആ പെർട്ടിക്കുലർ കൺസേൺഡ് അസറ്റിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ വരും അതിനകത്ത് പർച്ചേസ് പ്രൈസ് പ്ലസ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു സെവൻറ്റി തൗസൻഡ് റുപ്പീസാണ് വന്നിട്ടുള്ളത് ദെൻ അഗെയിൻ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് കൂടി വന്നു കഴിഞ്ഞാൽ അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും സെവൻറ്റി തൗസൻഡ് പ്ലസ് ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറയുന്നത് ഫാക്ടർ ഈസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റസീജ്വൽ വാല്യൂ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസീജ്വൽ വാല്യൂ റെസീജ്വൽ വാല്യൂ മീൻസ് സ്ക്രാപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂസേജ് ഓഫ് ടൈം ഒരു പെർട്ടിക്കുലർ അസെറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്ര ഏത് അസെറ്റായാലും ആയാലും യൂസ് ചെയ്ത് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടും സ്ക്രാപ്പ് എന്ന് വെച്ചാൽ അത് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ യൂസ് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും സാധാരണ നമ്മൾ പഴയതായ സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കും അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും ചെറിയ എമൗണ്ട് ആയിരിക്കും അങ്ങനെ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ സ്ക്രാപ്പ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ അങ്ങനെ നമുക്ക് പഴയ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ വാല്യൂവിന് പറയുന്നതാണ് സ്ക്രാ വാല്യൂ ആ വാല്യൂ ലാസ്റ്റ് വൺ ഈസ് എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസെറ്റ് അസെറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് പിരീഡ് ഫോർ വിച്ച് ദ എ ഫിക്സഡ് അസെറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ് സർവീസ് ടു ദ കൺസേൺ അതായത് എത്ര വർഷം നമുക്ക് ഇഫക്റ്റീവായിട്ട് ആയിട്ട് ദിസ് അസെറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ അസെറ്റ് എത്ര വർഷം അല്ലെങ്കിൽ എത്ര ലൈഫുണ്ട് എത്ര നാൾ നമുക്കത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതാണ് എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസെറ്റ് എന്തൊക്കെയായിരുന്നു കോസ്റ്റ് ഓഫ് അസെറ്റ് എസ്റ്റിമേറ്റഡ് നെറ്റ് വാല്യൂ ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസെറ്റ് ഓൺ ടു ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ആർ ദ മെത്തേഡ്സ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഇസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഇറ്റ് ഇസ് ഓൾസോ കോൾ ഫിക്ചർ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ടു ഫിക്ചർ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡെന്നും ഒറിജിനൽ കോസ്റ്റ് എന്നും കൂടി പറയും ദെൻ സെക്കൻഡ് ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇറ്റ് ഇസ് ഓൾസോ കോൾ ഡിന്നിഷിംഗ് ബാലൻസ് മെത്തേഡ് നമ്മൾ ആദ്യത്തെ കാര്യം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫേസ്റ്റ് മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഫ്രം ഇയർ ടു ഇയർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചിട്ട് വി ഹാവ് ടു ഗിവ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ദ സെയിം എമൗണ്ട് എവ്രി ഇയർ എല്ലാ വർഷവും നമ്മൾ ഒരേ എമൗണ്ട് തന്നെയായിരിക്കും ഡിപ്രീസിയേഷൻ കൊടുക്കുക ഇനി എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ഇസ് ഈഗൾ ടു കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസീജ്വൽ വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസെറ്റ് ഇതെല്ലാം നമ്മൾ കണ്ട ഫാക്ടേഴ്സാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഈ കാര്യങ്ങൾ ഈ ഫോർമുലയിൽ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ഫാക്ടേഴ്സാണ് കോസ്റ്റ് ഓഫ് അസെറ്റ് കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടായിരുന്നു പർച്ചേസ് പ്രൈസ് പ്ലസ് ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മൈനസ് എസ്റ്റിമേറ്റഡ് എസ്റ്റിമേറ്റഡ് നെറ്റ് നെറ്റ് വാല്യൂ 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 എന്ന് വെച്ചാൽ സ്ക്രാപ്പ് സ്ക്രാപ്പ് റിയലൈസ്ഡ് ഫ്രം ദി നിന്ന് ദെൻ വാല്യൂഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസെറ്റ് എത്ര വർഷം ഇഫക്റ്റീവായിട്ട് ആ അസെറ്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഓഫ് മൈനസ് Estimated net residual value divided by estimated useful life of asset. Then, how to calculate rate of depreciation? Rate of depreciation is equal to annual depreciation amount divided by acquisition cost into 100. നമ്മൾ ഓൾറെഡി ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ആനുവൽ ഡിപ്രീസിയേഷൻ ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ആനുവൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ അക്വസീഷൻ കോസ്റ്റ് അക്യുസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന എമൗണ്ട് ആ അസെറ്റ് പർച്ചേസ് ചെയ്യാൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ അക്യുസീഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസെറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ദൻ ഐ ഗീവിംഗ് ആൻ അസൈൻമെന്റ് ടു യു ലുക്ക് അറ്റ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഐഡന്റിഫൈ അറ്റ്ലീസ്റ്റ് ഫൈവ് ഡിപ്രീഷിയബിൾ അസഡ്സ് ഇൻ യുവർ ഹോം സ്കൂൾ ഹോസ്പിറ്റൽ പ്രിൻറ്റിംഗ് പ്ലസ് ആൻഡ് ഇൻ എ ബേക്കറി നിങ്ങളുടെ ചുറ്റുപാട് കാണുന്ന ഡിപ്രീഷിയബിൾ ആയിട്ടുള്ള ഇത്തരം ഒരു ഫൈവ് അസർഡ്സ് വീതം കണ്ടുപിടിച്ചിട്ട് നിങ്ങളതൊന്ന് എഴുതി പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ലക്ക്